നമസ്കാരം. സംസ്ഥാനത്ത് നിരവധി ഇടങ്ങളിൽ അനധികൃത മദ്യവിൽപ്പന ഓണക്കാലവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തുവരുന്നു. പല മേഖലകളിലും വീടുകൾ കേന്ദ്രീകരിച്ചും അതുപോലെ കടകൾ കേന്ദ്രീകരിച്ചുമൊക്കെ അനധികൃത മദ്യവിൽപ്പന പൊടിപിടിക്കുകയാണ് എന്നാണ് റിപ്പോർട്ട്. എക്സൈസ് പോലീസ് സംഘം വിവിധയിടങ്ങളിൽ പരിശോധന നടത്തുന്നുണ്ട്. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഒരു വീട്ടിലെ കോഴിക്കൂട്ടിൽ നിന്ന് അനധികൃത മദ്യവിൽപ്പന നടത്തുന്ന ഒരു വയോധികനെ എക്സൈസ് സംഘം പിടികൂടിയിരുന്നു. ഇത്തരത്തിൽ പോണ്ടിച്ചേരിയിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിക്കുന്ന വില കുറഞ്ഞ മദ്യം വലിയ വിലയ്ക്ക് വിവിധ അളവുകളിലായി ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ ആൾക്കാർക്ക് വിൽപ്പന നടത്തുന്ന സംഘങ്ങൾ പലയിടങ്ങളിലായി സംസ്ഥാനത്ത് വിലസുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾക്കിടെ ബുക്ക് ചെയ്താൽ ഓണക്കാലത്ത് ആവശ്യക്കാരുടെ വീടുകളിൽ മദ്യം എത്തിക്കാൻ ഓർഡർ എടുക്കുന്ന സംഘം വ്യാജ മദ്യശേഖരവുമായി എക്സൈസിൻ്റെ പിടിയിലായി. കൊച്ചി കാക്കനാട് സ്വദേശികളായ തോക്ക് എന്ന് വിളിക്കുന്ന സുരേഷ്, ഇയാളുടെ ഭാര്യ മിനി, ഫസലു എന്ന നാസർ എന്നിവരാണ് പിടിയിലായതെന്ന് എക്സൈസ് അറിയിച്ചു. നേരത്തെ അങ്ങാടി മരുന്നുകളുടെ കച്ചവടം നടത്തിയിരുന്ന പ്രതികൾ അതിൻ്റെ മറവിലാണ് ഓർഡർ അനുസരിച്ച് മദ്യം വിതരണം ചെയ്തിരുന്നത് എന്ന് എക്സൈസ് അറിയിച്ചു. ഇവരുടെ താമസ സ്ഥലത്ത് നിന്ന് പുതുച്ചേരിയിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന 1.5 ലിറ്ററിൻ്റെ 77 കുപ്പി വ്യാജമദ്യം പിടിച്ചെടുത്തു. കാക്കനാട് ഭാഗത്ത് നിന്ന് 3 കിലോമീറ്റർ അപ്പുറത്തേക്കുള്ള പ്രദേശങ്ങളിൽ നിന്ന് മാത്രമേ ഓർഡർ എടുത്തിരുന്നുള്ളൂ. മദ്യവിൽപ്പന പരിസരവാസികൾ അറിയാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്തത്. ഇതര സംസ്ഥാനക്കാരുടെ ക്യാമ്പുകൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും ബുക്കിംഗ് എടുത്തിരുന്നത്. ഓർഡർ പിടിച്ച് കൊടുത്തിരുന്നത് ഫസലു എന്ന നാസറാണെന്നും എക്സൈസ് അറിയിക്കുന്നു. സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡ്, എക്സൈസ് ഇൻ്റലിജൻസ്, എറണാകുളം എക്സൈസ് റേഞ്ച് എന്നിവരുടെ സംയുക്ത നീക്കത്തിലാണ് രഹസ്യമായി നടത്തിവന്ന കച്ചവടം പിടികൂടിയത്. ഇത്തരത്തിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും നഗരപ്രദേശങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലുമൊക്കെ കേന്ദ്രീകരിച്ച് വ്യാജ മദ്യ വിൽപ്പന നടക്കുന്നുണ്ട് എന്ന രഹസ്യ റിപ്പോർട്ട് പോലീസിനും എക്സൈസിനും ലഭിച്ചിരുന്നു. ശക്തമായ പരിശോധനകൾ വിവിധ മേഖലകളിൽ നടക്കുകയാണ്. ട്രെയിനിലും ബസ്സുകളിലും മറ്റും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വില കുറച്ച് വാങ്ങിക്കൊണ്ടുവരുന്ന മദ്യമാണ് ഇത്തരത്തിൽ വീടുകൾ കേന്ദ്രീകരിച്ചുമൊക്കെ തന്നെ വിൽപ്പന നടത്തുന്നത്. അന്യ സംസ്ഥാന തൊഴിലാളികൾ ഈ ഒരു മദ്യവിൽപ്പനയ്ക്ക് കൂട്ടുനിൽക്കുന്നുണ്ട്. അവരും ഇത്തരത്തിൽ മദ്യം വിവിധയിടങ്ങളിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന് ഈ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ക്യാമ്പുകൾ തന്നെ കേന്ദ്രീകരിച്ച് മദ്യവിൽപ്പന നടത്തുന്നുണ്ട്. അതുപോലെ ഓണക്കാലത്ത് വ്യാജമദ്യം വരാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള നീക്കങ്ങൾ മുൻകൂട്ടി കണ്ട് വേണ്ട നടപടികൾ എക്സൈസും പോലീസുമൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. വിവിധ അതിർത്തി പ്രദേശങ്ങളിലൊക്കെ ശക്തമായ പരിശോധനയാണ് നടക്കുന്നത്. അതുപോലെ അന്തർ സംസ്ഥാന KSRTC സ്വകാര്യ ബസ്സുകളിലും തീവണ്ടികളിലുമൊക്കെ തന്നെ ശക്തമായ പരിശോധന എക്സൈസും പോലീസും തുടരുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഓണക്കാലം അടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം ആഘോഷവേളകളിൽ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് മദ്യവും വ്യാജമദ്യവും ഒക്കെ കടത്തിക്കൊണ്ടുവന്ന് ഇവിടെ വന്ന് വില കൂട്ടി വിൽക്കുന്ന പതിവ് കേരളത്തിൽ പല കാലങ്ങളായി നടന്നുവരുന്ന ഒരു കാര്യമാണ്. അത് പലതും പിടിക്കപ്പെട്ടിട്ടുണ്ട്, പലതും പിടിക്കപ്പെടാതെ പോയിട്ടുമുണ്ട്. എന്തായാലും ശക്തമായ പരിശോധന ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസും എക്സൈസ് സംഘവും നടത്തുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. വ്യാജമദ്യ വിൽപ്പന ആരെങ്കിലും കാണുകയാണെങ്കിൽ, ഇത്തരത്തിൽ ഏതെങ്കിലും സൂചനകൾ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എക്സൈസിനെയോ പോലീസിനെയോ വിവരമറിയിക്കണം എന്നുള്ള ഒരു അറിയിപ്പ് കൂടി ഉദ്യോഗസ്ഥർ നൽകുന്നുണ്ട്.